കിറ്റിയുടെ ഉടുപ്പിലെത്തി പടർന്നു പിടിച്ചതും മിൻഹ ഓടി വന്ന് അത് അണക്കിയാണ്. അതിനുശേഷമാണ് ഡേ എത്തുന്നത്. കിറ്റി പറഞ്ഞു, എനിക്ക് നിന്നോടല്ലാതെ മറ്റൊരാളോട് ഫീലിങ്സ് ഉണ്ടെന്ന്. ഇത് കേട്ട ഉടനെ ഡേ മിൻഹോയെ തെറ്റിദ്ധരിച്ച് അവൻ ഇടിക്കാനായിട്ട് പോവാണ്. അന്നേരം അവിടേക്ക് എത്തിയ കിറ്റി അത് മിൻഹോ അല്ല മറ്റൊരാളാണെന്ന് പറയുമ്പോൾ മിൻഹോ ദേഷ്യം പിടിച്ച് കിറ്റിയോട് പറഞ്ഞു, ഇവന് പ്രാന്താണ്, ഈ ടോക്സിക് ആയവനെ വിട്ട് നീ വേറെ നല്ല പയ്യന്മാരെ പോയി സ്നേഹിക്കാൻ നോക്കെന്ന്. മിൻഹോ പോയി കഴിഞ്ഞപ്പോൾ ഡേ വീണ്ടും ചോദിച്ചു, അവനല്ലാതെ മറ്റു ആരോടാ നിനക്കിഷ്ടം? ക്യൂവിനോടാണോ? അല്ല, ഇതെങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഫീലിങ്സ് ഉള്ളത് മറ്റാരോടുമല്ല, യൂറിയോടാണ്. കുറച്ചു നാളായി ഇത് തുടങ്ങിയിട്ട് എനിക്ക് അറിയത്തില്ല എന്റെ ഐഡന്റിറ്റി എന്താ ഇങ്ങനെ ആയി പോകുന്നതെന്ന്. ഞാൻ നിന്നെ സ്നേഹിച്ചതും ആത്മാർത്ഥമായിട്ടാണെന്ന് അവനും മറുപടിയൊന്നും പറയാനില്ലായിരുന്നു. ജീനയാണെങ്കിൽ പ്രൊഫസർ ലിയോട് അലക്സിന്റെ കാര്യം തുറന്നു പറയുമ്പോൾ, ഇക്കാര്യം നീ എന്താ അന്ന് പറയാതിരുന്നെന്ന് പുള്ളിക്കാരൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ കരിയറിനെ ആലോചിച്ചാൽ ഞാൻ പറയാതിരുന്നത്, എന്നിട്ട് ഇപ്പം എന്തായി? എന്തായാലും നിനക്കിപ്പോൾ ഒരു ഫാമിലി ഉള്ളതല്ലേ, അതുകൊണ്ട് ഇവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പ്രൊഫസർ ലീ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തീരുമാനിക്കാമെന്ന് ജീന പറയുന്നുണ്ട്. രാത്രിയാണെങ്കിൽ നല്ല സ്ട്രെസ്സായിട്ടാണ് നമ്മുടെ കിറ്റി അവളുടെ അച്ഛനെ വിളിക്കുന്നത്, അത് നട്ടപ്പാതിരയ്ക്ക്. അച്ഛാ, എനിക്കറിയുന്നില്ല എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന്. എനിക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരുപോലെ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതിന് കാരണം എന്താ? ഞാൻ ആരാണ്? പിന്നെ ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് പരീക്ഷയ്ക്കും പഠിക്കാനായി പറ്റുന്നില്ല. അച്ഛൻ അവളെ സമാധാനിപ്പിച്ചു, മോളെ അത് നിന്റെ പ്രായത്തിൻ്റെയാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാവും. പിന്നെ പഠിക്കാൻ പറ്റാത്തത് അതൊന്നും ഓർത്ത് നീ വലിയ ടെൻഷനൊന്നും ആവണ്ട, നീ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. എന്നിട്ട് അമ്മയെ പറ്റിയും പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞു വെക്കേഷൻ വരുന്നുണ്ട്, ആ വെക്കേഷന് നമ്മുടെ കിറ്റി നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവൾ തിരിച്ചു വരില്ല എന്ന മട്ടിലാണ് പോകുന്നത്. യൂറിയോടുള്ള ഈ ഒരു മെൻറ്റാലിറ്റി കാരണം അവൾക്ക് അറിയില്ല ഇവിടെ എങ്ങനെ നിന്ന് കഴിഞ്ഞ് എങ്ങനെയാവുമെന്ന്. ക്യൂവിനോട് ഇക്കാര്യം പറയുമ്പോൾ ക്യൂ പറയാണ്, നീ ഇല്ലാത്ത ഈ റൂമിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. നിനക്ക് ആ ഒരു മൈൻഡൊക്കെ മാറാനായിട്ട് ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കി തരാം. പിന്നെ ഫ്ലോറിയൻ ഉണ്ടല്ലോ, അവൻ കുറച്ച് നാളായിട്ട് ഇപ്പം എക്സാം ഒക്കെ വരികയല്ല, അതിന് കോപ്പി അടിക്കാനായിട്ട് വേറെ പയ്യന്മാരോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഫ്ലോറിയനെ നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് കിറ്റി പറയുന്നുണ്ട്. നീയും ഡേയും തമ്മിൽ തള്ളി പിരിഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും തമ്മിൽ തള്ളി പിരിയില്ല എന്നും പറഞ്ഞിട്ട് ക്യൂ അവളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ യൂറി എണീക്കുമ്പോൾ അവളുടെ അമ്മ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിന്നെ കുഞ്ഞുനാളിൽ ഞാൻ ഇതുപോലെ നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലക്സിന്റെ കാര്യം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് തീരുമാനിക്കും. അതുപോലെ ജൂലിയാന ഇന്ന് വൈകുന്നേരത്തെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. അവളുടെ പാരൻസിനോട് ഞങ്ങൾ സംസാരിച്ചു, നിങ്ങൾ അംഗീകരിക്കേണ്ടത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ ഒരു മാറ്റം കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അമ്മയും കുറേയൊക്കെ തന്നെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നവൾ പറയാണ്. കാരണം അച്ഛനും ഇവൾക്ക് വേണ്ടി അമ്മ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നുണ്ടായിരുന്നു, അത് വേണ്ട എന്നാണ് അവൾ പറഞ്ഞത്. അന്ന് രാവിലെ ഹോസ്റ്റലിൽ നോക്കുമ്പോൾ ദേ ഇവർക്ക് മാർക്ക് വന്നിരിക്കുകയാണ്. ഫ്ലോറിയൻ ഇപ്രാവശ്യം ഫസ്റ്റാണ്, അതും കോപ്പി അടിച്ചിട്ട്. അപ്പോഴാണ് ഈ മാർക്ക് അറിയാൻ വേണ്ടി നമ്മുടെ കിറ്റി ഓടി വരുന്നത്. നോക്കുമ്പോൾ അവൾക്കൊരു അബദ്ധം പറ്റി, അവള് ബോയ്സ് ഹോസ്റ്റലിലാണ്. ഇക്കാര്യം എല്ലാവരും കണ്ടുപിടിച്ചു. അങ്ങനെ എക്സാമിന് പാസ്സായെങ്കിലും അവൾ ഇവിടെ നിന്ന് പുറത്താക്കാം എന്നുള്ള തീരുമാനമാണ് കോളേജിലുള്ളത്. അവൾ പറഞ്ഞു നോക്കുന്നുണ്ട്, എനിക്ക് ഈ കോളേജ് വിട്ടു പോകാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ അന്തിമ തീരുമാനം അവൾ ഇവിടെ നിന്ന് എക്സ്പയർ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ പാവം നമ്മുടെ കിറ്റിയുടെ അവസാനത്തെ ദിവസമാണിത്. അവളോട് ഇപ്പം ആകെക്കൂടി സംസാരിക്കുന്നത് മാഡിസൺ മാത്രമാണ്. അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കും, അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും. അങ്ങനെ അവൾ അവിടുത്തെ ഡെസ്കിൽ കയറിയിരുന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കോളേജിൽ വന്നത്, പക്ഷേ എനിക്ക് ഇവിടെ ഒരുപാട് ഓർമ്മകളുണ്ടായി, അത് നിങ്ങളുടെ കാരണമാണ്, ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് പോവേണ്ടവളല്ല എന്നൊക്കെ പറയുമ്പോൾ അലക്സ് വന്ന് അവളെ താഴെ ഇറക്കി, മോളെ ഇവിടെ അങ്ങനെ ഒന്നും നടക്കത്തില്ലടാ, നമ്മുടെ നാടൊന്നുമല്ല, നമുക്ക് അവർ പറഞ്ഞത് കേൾക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവൾ പോവാനായിട്ട് പാക്ക് ചെയ്യുമ്പോൾ ക്യൂ വന്ന് അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അതായത് ഇടയ്ക്ക് വെച്ച് അവരൊന്ന് ഉടക്കിയായിരുന്നല്ലോ. നമ്മുടെ മിൻഹോ ആണെങ്കിൽ പോവാണ്, അതുകൊണ്ട് ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. ഇവൾ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല, അതിന് ബൈ ബൈ പോലും പറയുന്നില്ല കേട്ടോ. ഇവൾ അവിടെ നിന്ന് പെട്ടിയും പാക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീന വന്ന്, നീ ശരിക്കും എന്നിട്ട് അമ്മയെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവളുടെ അമ്മ ജീനയ്ക്ക് അവസാനം അയച്ച ഒരു ലെറ്റർ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കിറ്റിയാണെങ്കിൽ അമ്മയുടെയാണെന്നും കരുതി അവൾ എടുത്തു വെച്ചിരുന്ന ജീനയുടെ ഒരു ടേപ്പ് ഉണ്ട്, അതെടുത്തിട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കാണ്. അവൾ അവിടെ നിന്ന് പോയി. ഇപ്പോൾ ഡേ ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലാണ്, കാരണം ഫസ്റ്റ് ഫ്ലോറിയൻ ആണല്ലോ. അപ്പോൾ ഇവന് ഫസ്റ്റ് പൊസിഷനിൽ വന്നാൽ മാത്രമാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ള സ്കോളർഷിപ്പ് അത് നല്ല നിൽക്കുകയുള്ളൂ. കിറ്റി ജയിച്ചതറിഞ്ഞ് അവൻ ആൾ ഹാപ്പിയാണ്. പക്ഷെ കിറ്റി പുറത്തു പോയില്ലേ. അവളാണെങ്കിൽ പോകുന്നതിന് മുൻപ് ഇവനൊരു ലെറ്റർ എഴുതി വെച്ച് അവളുടെ അമ്മയുടെ ആ ഒരു നെക്ലേസ് അവനായിട്ട് അവിടെ ഗിഫ്റ്റ് പോലെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. അവളോട് അവസാനമായിട്ടൊരു ഗുഡ് ബൈ പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോൾ അവൻ അച്ഛനെ വിളിച്ചു. അച്ഛനാണെങ്കിൽ വമ്പൻ സ്പീഡിൽ, അവളെ ഞാൻ നിന്നെ കാണിച്ചിരിക്കും എന്ന മട്ടിൽ എയർപോർട്ടിലേക്ക് വണ്ടി സ്പീഡിൽ ഓടിച്ചു പോയി. അങ്ങനെ അവൾ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല, ജസ്റ്റ് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഗുഡ് ബൈ മാത്രമാണ് അവർ പറയുന്നത്. ആ റിലേഷനെ പറ്റി ആലോചിക്കുമ്പോൾ രണ്ടുപേരുടെ മനസ്സിലും എപ്പോഴും സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ശേഷം അവിടെ വെച്ച്
നമ്മുടെ കിറ്റി യൂറിയെ കാണുന്നുണ്ട്. യൂറിയോട് തനിക്കുള്ള ആ ഒരു മെന്റാലിറ്റി ഇവിടെ നിന്നെങ്കിലും തുറന്നു പറയണം എന്ന് നമ്മുടെ കിറ്റിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് പറയാനായിട്ട് നമ്മുടെ കിറ്റി ഇങ്ങനെ തുടങ്ങുമ്പോഴേക്ക് യൂറി എന്തിനു വേണ്ടിയിട്ടാ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. ജൂലിയാനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ആ ജൂലിയാന വരുന്നുണ്ട്. അപ്പൊ അവളെ വിളിക്കാനായിട്ടാണ് കിറ്റി നമ്മുടെ യൂറി വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ കിറ്റി നേരെ അവിടെ നിന്ന് പോവുകയാണ്. യൂറിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, അവളെ എക്സ്പെൽ ആക്കിയതിന്റെ പേരിൽ. അങ്ങനെ നമ്മുടെ കിറ്റി ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ ജീന കൊടുത്ത ആ ലെറ്റർ വായിക്കുകയാണ്. അപ്പോഴാണ് സൈമൺ എന്നുള്ള പേര് അവൾ ശ്രദ്ധിക്കുന്നത്. അതായത് അച്ഛന് പുറമെ അമ്മയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫസ്റ്റ് ലവ് ആയിരുന്നു ഈ സൈമൺ എന്ന് പറയുന്ന ആള്. നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്തിരിക്കുന്നത് ആരാണെന്ന, നമ്മുടെ മിൻഹോ. മിൻഹോയും അവൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ലോസ് ഏഞ്ചലസിലേക്ക് പോവാണ്. അപ്പൊ ആ സെയിം ഫ്ലൈറ്റില് ഇപ്പോൾ സെയിം സീറ്റ് തന്നെ കിട്ടാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ മിൻഹോ ഒരു കള്ളച്ചിരിച്ചിരിക്കുകയാണ്. എന്തായി നീയും ഡേവും തമ്മിലുള്ള കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നവള് പറയാണ്. അന്നേരത്തെ മിൻഹോ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിനോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഇന്നിനെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണ്, എനിക്ക് ഇതിനോട് ഫീലിങ്സ് ഉണ്ട്. അവളത് കേട്ട് അന്തം വിട്ട് പണ്ടാറടങ്ങിയിരിക്കുമ്പോൾ ദേ ഫ്ലൈറ്റിൽ ടേക്ക് ഓഫിനായിട്ടുള്ള ആ ഒരു അലർട്ട് പറയാണ്. സോ ഇങ്ങനത്തെ ഒരു സീനോട് കൂടിയാണ് എക്സോ കിറ്റിയുടെ ഫൈനൽ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എൻ്റയർ ആയിട്ടുള്ളൊരു സീസൺ തന്നെ ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും ഇതിനൊരു അവസാനം ഇല്ലല്ലോ എന്ന്. ശരിയാണ്, ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിട്ടുണ്ട് ഇതിന് സെക്കൻഡ് സീസൺ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഒഫീഷ്യലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് സെക്കൻഡ് സീസൺ എന്തായാലും വരും. അപ്പോൾ ആ സീസണിലായിരിക്കും അമ്മയുടെ ഫസ്റ്റ് ലവ് ആയിട്ടുള്ള സൈമണെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ മിൻഹോയും കിറ്റിയും തമ്മിൽ റിലേഷനിലാവോ, യൂറിയും ജൂലിയാനയും തമ്മിലുള്ള റിലേഷൻ എന്തായി തീരും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിർത്തി പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ എൻഡിങ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സീസണിലായിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അധികം വൈകാതെ തന്നെ ആ സീസൺ വരും എന്നുള്ളതാണ് നമുക്ക് അറിയാനായി സാധിച്ചത്. വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് ഇടുന്നതാട്ടോ. അപ്പൊ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് സീസണിൽ എന്തൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായി പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ അത് കമന്റ്സ് ആയിട്ട് അറിയിക്കുക കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെയർ ഏതായിരുന്നു, നമുക്ക് ഇതിൽ ഒരുപാട് പേരുണ്ടല്ലേ, അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയർ ഏതായിരുന്നു എന്നുള്ളത് ജസ്റ്റ് കമന്റ്സ് ആയിട്ട് അറിയിക്കുക.